ബി മുഹമ്മദ് ഷഫീഖ് യുവർ കെമിസ്ട്രി ടീച്ചർ മക്കളെ ബേസിക് കോൺസെൻറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ പദാർത്ഥങ്ങളെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ അതായത് രാസപ്രവർത്തനത്തെ എങ്ങനെ സമീകരിക്കാം ഒരുപാട് ആളുകൾ ഇതിനെ പറ്റിയിട്ട് സാർ ഒരെപ്പഴി പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും അതിൻ്റെ എളുപ്പവഴിയായിട്ടാണ് ഒരു ട്രിക്കാണ് ഒരു മാജിക് ട്രിക്കായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഇക്വേഷനും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും പോരാഞ്ഞ് നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ക്ലാസ് എയ്റ്റിലുള്ള ആളുകളുമായിട്ടോ നിങ്ങൾക്ക് എന്തെയ്യാം ഷൈൻ ചെയ്യാനൊക്കെ പറ്റും ഓക്കെ നോക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ഒരു ഓർഡർ സാറ് പറഞ്ഞുതരാം ഒരു മാജിക് ഓർഡർ ഇത് നിങ്ങൾ പഠിച്ചു നോക്കുക കേട്ടോ എന്താണ് മെറ്റൽ 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 എന്ന് വെച്ചാൽ എന്താ ലോഹം കേട്ടോ നോൺ മെറ്റൽ നോൺ മെറ്റൽ മെറ്റൽ നോൺ മെറ്റൽ അലോഹം മെറ്റൽ ലോഹം അലോഹം പിന്നെ ഓക്സിജൻ ഓക്സിജൻ ദെൻ ഹൈഡ്രജൻ ദൻ ആരാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ മക്കളെ ഈ ഒരു ഓർഡർ പഠിച്ചു വയ്ക്കുക മെറ്റൽ നോൺ മെറ്റൽ ഓക്സിജൻ ഹൈഡ്രജൻ ഓക്കെ ആദ്യമായി നിങ്ങളൊരു ഇക്വേഷൻ കിട്ടിയ അതിലെ മെറ്റൽസ് ലോഹങ്ങൾ ഏതാ നോക്കുക ആ ലോഹങ്ങൾ ബാലൻസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അലോഹങ്ങൾ നോൺ മെറ്റൽസിനെ ബാലൻസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഓക്സിജനെ ബാലൻസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ എടാ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് സാർ ആദ്യമായിട്ട് എഴുതുന്നത് നോക്കാം സെഡൻ പ്ലസ് ഇ എച്ച് സി എൽ ജിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്താൽ സെഡൻ സി എൽ ടു സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകും പ്ലസ് എച്ച് ടു എച്ച് ടു ഈ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ സാർ ചെയ്യാൻ പോകുന്നത് നോക്കണേ ആദ്യമായിട്ട് മെറ്റൽ സാറൊക്കെയാ സിങ്ക് മെറ്റലാണ് ഹൈഡ്രജൻ അത് പിന്നെ ലാസ്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റൂ ക്ലോറിൻ നോൺ മെറ്റൽ ആണ് അലോഹമാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം മെറ്റൽ ആയിട്ടുള്ള സിങ്ക് നോക്കാം റിയാക്റ്റൻറ്റിൻ്റെ സൈഡ് ഇത് പ്രൊഡക്റ്റിൻ്റെ സൈഡ് അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങൾ റിയാക്റ്റൻസിൽ ആകെ ഒരു സിങ്കാണുള്ളത് ഇവിടെയും ഒരു സിങ്കേ ഉള്ളൂ അതുകൊണ്ട് ഓൾറെഡി ബാലൻസ്ഡ് ആണോ മക്കളെ അതുകൊണ്ട് ഇനി നമുക്ക് മെറ്റലിനെ നോക്കേണ്ട ആവശ്യമില്ല ഇനി നോൺ മെറ്റലിലേക്ക് പോവാം ആരാണ് ഹൈഡ്രജൻ വേണ്ട ക്ലോറിൻ ആണ് നോൺ മെറ്റൽ ആയിട്ട് ഇവിടെ ഉള്ളത് ആ ക്ലോറിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ക്ലോറിൻ ഇവിടെ എത്ര ക്ലോറിൻ ആണ് ഉള്ളത് രണ്ട് ക്ലോറിൻ ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലോറിനെ രണ്ടാക്കാൻ നമ്മൾ എന്തുകൊണ്ട് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ നമ്മളൊരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ ഓർഡർ ഫസ്റ്റ് മുതൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെറുതെ ഓക്കെ ആദ്യം മെറ്റലിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ മെറ്റൽ സിങ്ക് ഒന്നേ ഉള്ളൂ ഇവിടെ ഒന്നുള്ളൂ സാർ അത് എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കും അത് വലിയ വലിയ ഇക്വേഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ ഇട്ട നമ്പർ കൊണ്ട് ഏതെങ്കിലും മെറ്റലിന് മാറ്റം ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം എനിവേ അത് മനസ്സിലാവും എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ മെറ്റലിലേക്ക് വന്നു സിങ്ക് ഒന്നാണുള്ളത് ഇവിടെ ഒന്നാണുള്ളത് നോൺ മെറ്റൽ ആയിട്ടുള്ള ക്ലോറിൻ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെയും രണ്ടെണ്ണം ഉണ്ട് ഇനി ലാസ്റ്റ് ഓക്സിജൻ ഓക്സിജൻ ഈക്വേഷൻ ഇല്ല അതുകൊണ്ട് വേണ്ട ഹൈഡ്രജനിലേക്ക് വരാം ഹൈഡ്രജൻ ഇവിടെ ടു ഇൻറ്റു വൺ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ ടു ഹൈഡ്രജൻ ഓക്കെ അപ്പോൾ ഇവിടെയും ടു ഹൈഡ്രജൻ ഇവിടെയും ടു ഹൈഡ്രജൻ അപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയി കഴിഞ്ഞു കേട്ടോ എത്ര സിമ്പിളായിട്ട് നമ്മൾ ഇത് ചെയ്തത് ഓക്കെ റെഡി വേറെ ഇക്വേഷൻ നോക്കിയാലോ നമുക്ക് എച്ച് ടു പ്ലസ് ഒ ടു ഗ്യൂസ് എച്ച് ടു ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാകുന്ന ക്യേഷൻ ആണ് കേട്ടോ ഈ മക്കൾക്ക് അറിയാം എന്താണ് നോക്കടാ റിയാക്റ്റൻസ് ഹൈഡ്രജൻ ഓക്സിജൻ ആണ് പ്രൊഡക്റ്റ് വാട്ടർ ആണ് എച്ച് ടു ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ മെറ്റലില്ല നോൺ മെറ്റലില്ല ഓക്സിജനോ ഹൈഡ്രജനോ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ആദ്യം ഓക്സിജൻ പിന്നെ ഹൈഡ്രജൻ ലെറ്റ്സ് സീ ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട് ഇവിടെ ഒരു ഓരോ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓക്സിജൻ രണ്ടാക്കാൻ വേണ്ടി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ടു ഇൻറ്റു വൺ ടു ഓക്സിജൻ ടു ഓക്സിജൻ സെറ്റ് ഇനി ആരെ ബാലൻസ് ചെയ്യണം ഹൈഡ്രജൻ അപ്പം നോക്കാം ഇവിടെ രണ്ട് ഉണ്ട് ഇവിടെ ടു ഇൻറ്റു ടു നാല് ഹൈഡ്രജൻ ഉണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുക ടു ഇൻറ്റു ടു ഫോർ ഹൈഡ്രജൻ ഇവിടെ ടു ഹൈഡ്രജൻ അങ്ങനെയാണെങ്കിൽ ടുവിനെ ഫോർ ആക്കാൻ രണ്ടിനെ നാലാക്കാൻ എന്തുകൊണ്ട് കുണിക്കണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ സോ ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഓർഡർ മുതൽ ആദ്യം ഓക്സിജൻ ഇവിടെ രണ്ട് ഓക്സിജൻ ഇവിടെയും രണ്ട് ഓക്സിജൻ പിന്നെ ഹൈഡ്രജൻ ഇവിടെ ടു ഇൻറ്റു ടു ഫോർ ഹൈഡ്രജൻ ഇവിടെ ടു ഇൻറ്റു ടു ഫോർ ഹൈഡ്രജൻ സെറ്റ് അല്ലേ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് അല്ലേ ഇത്രേ ഉള്ളായിരുന്നുള്ളൂ അതെ കെമിസ്ട്രി അങ്ങനെയാണ് കെമിസ്ട്രീൻ്റെ ഉള്ളിൽ ചില മാജിക്കുകൾ ഉണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെർഫോം ചെയ്യാം ഇനി ക്ലാസ്സിലൊക്കെ പോയിട്ട് കുറച്ച് ഇക്വേഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവർ കുറേ നേരെ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ടെക് ടെക് ടെ ടെക് ഇത്രേ ഉള്ളൂ അല്ലേ റെഡി അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇക്വേഷൻ സാർ ഇവിടെ എഴുതാൻ നോക്കുകയാണേ ആരാണ് എം ജി പ്ലസ് ഒ ടു ഗ്യൂസ് എം ജി ഒ എം ജി പ്ലസ് ഓ ടു ഗിവ്സ് എം ജി ഒ ഈ ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ അവിടെ മഗ്നീഷ്യം എന്ന് പറഞ്ഞത് മെറ്റലാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റലാണ് വേറെ ആരും ഇവിടെ ഇല്ലയാണ് അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം ആദ്യം ബാലൻസ് ചെയ്യണം മെറ്റലല്ലേ ആദ്യം ബാലൻസ് ചെയ്യണം ലോഹം ഒരു മഗ്നീഷ്യം ഇവിടെ ഒരു മഗ്നീഷ്യം കുഴപ്പമില്ല ഇനി എന്ത് ബാലൻസ് ചെയ്യണം ഓക്സിജൻ അവിടെ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ബാലൻസ് ചെയ്യണം ഇവിടെ രണ്ട് ഓക്സിജൻ ഇവിടെ ഒരു ഓക്സിജൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത് മക്കളെ രണ്ട് ഓക്സിജൻ ഒരു ഓക്സിജൻ ആണെങ്കിൽ ഇവിടെ രണ്ട് മാത്രമേ ടു ഇൻറ്റു വൺ ടു ഓക്സിജൻ ആവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ടു ഓക്സിജൻ ഇവിടെയും ടു ഓക്സിജൻ സാറ് പറഞ്ഞിരുന്നു നമ്മൾ എവിടെയെങ്കിലും നമ്പർ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ ഈ ഓർഡർ കീപ്പ് ചെയ്യാം അപ്പോൾ ആദ്യം മുതൽ ഞാൻ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി നോക്കുകയാണ് ആദ്യം മെറ്റൽ മെറ്റലിലേക്ക് വരാം മഗ്നീഷ്യം ഒന്ന് ഇപ്പോൾ ഇവിടെ എത്ര മഗ്നീഷ്യം ആയി രണ്ട് മഗ്നീഷ്യം അങ്ങനെയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യണം ടു മഗ്നീഷ്യം എന്നുള്ളത് ഇവിടെ ടു ആക്കണമെങ്കിൽ ടു ഇൻറ്റു വൺ ടു മഗ്നീഷ്യം അപ്പോൾ വീണ്ടും ഞാൻ നമ്പർ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം മെറ്റൽ ആദ്യം രണ്ട് മഗ്നീഷ്യം രണ്ട് മഗ്നീഷ്യം സെറ്റ് രണ്ട് ഓക്സിജൻ രണ്ട് ഓക്സിജൻ കഴിഞ്ഞു ഇങ്ങനെ ഏത് ഇക്വേഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനിയും ഡൗട്ട് ഉണ്ടോ സാർ എല്ലാ എല്ലാം പറ്റുമെന്നുള്ള ഉള്ളവർക്ക് വേണ്ടിയിട്ട് സാർ ഒരു പുതിയ ഇക്വേഷൻ കൊണ്ടുവരാം യെസ് മക്കളെ ആദ്യമായിട്ട് ഇതാ എൻ എച്ച് പ്ലസ് വലിയ ഇക്വേഷൻ എടുക്കാം ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിയുന്നാണല്ലോ എച്ച് ടു എസ്

കാര്യത്തിലേക്ക് വരാം ആദ്യം ഇവിടുത്തെ മെറ്റൽസ് ആരൊക്കെയാ സാറുണ്ട് സോഡിയം മെറ്റലാണ് പിന്നെ ആരാ മെറ്റൽ ഇല്ല ഹൈഡ്രജൻ ഓക്സൈഡ് ഇവിടെ നിൽക്കട്ടെ പിന്നെ ഉണ്ട് സൾഫർ അത് നോൺ മെറ്റൽ ആണ് അപ്പോൾ ആദ്യം സോഡിയത്തിനെ തീരുമാനാക്കാം ഇവിടെ ഒരു സോഡിയം ഇവിടെ രണ്ട് സോഡിയം അല്ലേ ടു എൻ എ ടുന്ന് അല്ലേ അപ്പോൾ രണ്ട് സോഡിയം അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ടു ഇടണം അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് നോൺ മെറ്റലിലേക്ക് വരാം ആരാ നോൺ മെറ്റൽ ആയിട്ടുള്ളത് സൾഫർ ആണ് സൾഫർ ഇവിടെ ഒന്ന് ഇവിടെയും ഒന്ന് അല്ലേ ഒരു സൾഫർ അല്ലേ രണ്ട് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം മെറ്റൽ കഴിഞ്ഞു നോൺ മെറ്റൽ കഴിഞ്ഞു ഇനി ഓക്സിജനിലേക്ക് വരാം ഇവിടെ ടു ഇൻറ്റു വൺ രണ്ട് ഓക്സിജൻ പ്ലസ് കഴിഞ്ഞില്ലേ കേട്ടോ അതായത് മക്കളെ നോക്കുക നോക്കുക എന്താണ് യെസ് ഓക്സിജൻ എണ്ണുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇവിടെ ടു ഇൻറ്റു വൺ രണ്ട് ഓക്സിജൻ ഇവിടെ ഉണ്ട് പ്ലസ് ഇവിടെ നാല് ഓക്സിജൻ ഉണ്ട് വൺ ഇൻറ്റു ടു നാല് ഓക്സിജൻ ഉണ്ട് അപ്പോൾ ടോട്ടൽ എത്ര ഓക്സിജൻ ഉണ്ട് ആറ് ഓക്സിജൻ ഉണ്ട് ഇവിടെ കേട്ടോ ഓക്കെ റെഡി ഇവിടെയോ നാലു ഓക്സിജൻ ഇവിടെ ഉണ്ട് ഇവിടെ എത്ര ഓക്സിജൻ ഉള്ളത് ഒരൊറ്റ ഓക്സിജൻ ഉള്ളത് ഒരൊറ്റ ഓക്സിജൻ ഉള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക മക്കളെ ഇവിടെ നാല് ഓക്സിജൻ ഉണ്ട് സോറി ഇവിടെ ആറ് ഓക്സിജനുണ്ട് ഇവിടെ എത്ര ഓക്സിജൻ ഉള്ളത് നാലും ഒന്നും അഞ്ച് ഉള്ളത് അഞ്ച് ഓക്സിജൻ അങ്ങനെയാണ് ഒരു ഓക്സിജനും കൂടി കൂടുതൽ വേണം അല്ലേ അമ്മ മക്കളെ പറ ഞാൻ എവിടെയാണ് ബാലൻസ് ചെയ്യാൻ നല്ലത് ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക എനിക്ക് ഓക്സിജൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്പർ ഇട്ടാലും ഓക്സിജൻ കൂടും ഇവിടെ നമ്പർ ഇട്ടാലും ഓക്സിജൻ കൂടും ചിന്തിക്കണേ അമ്മ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ഓക്സിജൻ കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചതാ മെറ്റൽ കഴിഞ്ഞു നോൺ മെറ്റൽ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ബാലൻസ് ചെയ്യാൻ പോവാണ് ഇവിടെ ഞാനൊരു ടു ഇടുന്നു ടു ഓക്കെ നമ്മുടെ കളർ അതെല്ലാം ഇരുന്നല്ലോ അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് യെസ് റെഡി ഇവിടെ ഒരു റ്റു ഇടുന്നു അപ്പോൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കണേ സാർ ഇനി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ ഇപ്പോൾ ആറ് ഓക്സിജൻ ഉണ്ട് ഇവിടെ നാല് ഓക്സിജൻ ഇതിലും ടൂ ഇൻറ്റു വൺ ടു ഓക്സിജൻ അപ്പം നാലും രണ്ടും ഇവിടെയും ആറ് ഓക്സിജനായി അപ്പോൾ ഓക്സിജൻ ബാലൻസ്ഡായി ക്ലിയർ ഓക്കെ അപ്പോൾ ഓക്സിജൻ കഴിഞ്ഞു ഹൈഡ്രജൻ കഴിഞ്ഞു സോറി മെറ്റൽ കഴിഞ്ഞു നോൺ മെറ്റൽ കഴിഞ്ഞു ഓക്സിജൻ കഴിഞ്ഞു നമ്മളൊരു നമ്പർ ഇപ്പോൾ ഇവിടെ ഇട്ടതിനാൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം ആദ്യം മെറ്റലിലേക്ക് വരാം സോഡിയാണ് മെറ്റൽ ടു സോഡിയം ടു സോഡിയം സെറ്റ് നോൺ മെറ്റൽ ആരാ സൾഫർ ആണ് സൾഫർ ഒന്ന് സൾഫർ ഒന്ന് ഇനി ആരാ ഓക്സിജൻ ഓക്സിജൻ ഇവിടെ രണ്ടും ഇവിടെ നാലും ആറ് ഇവിടെ നാലും ഇവിടെ രണ്ടും ആറ് സെറ്റ് ഇനി ഹൈഡ്രജനേ ഉള്ളൂ ഹൈഡ്രജൻ ഇവിടെ ടു ഹൈഡ്രജൻ ഇവിടെയും രണ്ട് ഹൈഡ്രജൻ ഇവിടെയും ടോട്ടൽ ഫോർ ഹൈഡ്രജൻസ് ഉണ്ട് അല്ലേ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇവിടെ ടു ഇൻറ്റു വൺ ടു ഹൈഡ്രജൻ ഇവിടെ ടു ഹൈഡ്രജൻ അപ്പോൾ ടോട്ടൽ ഫോർ ഹൈഡ്രജൻ ഉണ്ട് നാല് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉള്ളത് ടു ഇൻറ്റു ടു നാല് ഹൈഡ്രജൻ തന്നെ ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആയി കഴിഞ്ഞു കേട്ടോ ഇത്ര വലിയ ഇക്വേഷൻ വരെ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ റെഡി അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ മക്കൾ സാർ ഒരൊറ്റ ഇക്വേഷൻ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ തരാം നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം ഇത് കഴിഞ്ഞിട്ട് ഓക്കെ സെറ്റ് ആവുമല്ലോ അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എൻ ടു പ്ലസ് മക്കൾ നോക്കണേ എൻ ടു പ്ലസ് എച്ച് ടു ഗ്യൂസ് എൻ എച്ച് ത്രീ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും അല്ലേ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഓർഡർ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ നൈട്രജൻ ഹൈഡ്രജൻ ആണ് ഇതിലുള്ളത് ആരാ നോൺ മെറ്റൽ നൈട്രജൻ മെറ്റൽ ഇതിലില്ലല്ലോ ഇല്ല ലോഹം ഇതിലില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം നോൺ മെറ്റൽ മെറ്റൽന്ന് തുടങ്ങിയാൽ മതി അതാണ് നോൺ ആയിട്ടുള്ള നൈട്രജന ആദ്യം ബാലൻസ് ചെയ്യുക ഇവിടെ രണ്ട് നൈട്രജൻ ഇവിടെ ഒരു നൈട്രജൻ അങ്ങനെയാണെങ്കിൽ ഒരു നൈട്രജനെ രണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം ടു ഇൻറ്റു വൺ ടു നൈട്രജനായി അപ്പം നൈട്രജൻ ഓൾറെഡി ബാലൻസ്ഡ് ആയി ഇനി അതാ ഓക്സിജൻ ആണ് നോൺ മെറ്റൽ കഴിഞ്ഞാൽ ഓക്സിജനാണ് ഓക്സിജൻ ഇതിലില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തത് ലാസ്റ്റ് ഹൈഡ്രജൻ ഹൈഡ്രജൻ എങ്ങനെയാണ് ഇവിടെ ടു ഹൈഡ്രജൻ ഇവിടെ ടു ഇൻറ്റു ത്രീ സിക്സ് ഹൈഡ്രജൻ കണ്ടോ ആറ് ഹൈഡ്രജൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ആറാക്കാൻ വേണ്ടി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ ത്രീ ഇൻറ്റു ടു സിക്സ് ഹൈഡ്രജൻ ടു ഇൻറ്റു ത്രീ സിക്സ് ഹൈഡ്രജൻ ഓക്കെ അപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയി രണ്ട് നൈട്രജൻ രണ്ട് നൈട്രജൻ മൂന്ന് രണ്ട് ആറ് ഹൈഡ്രജൻ രണ്ട് മൂന്ന് ആറ് ഹൈഡ്രജൻ കണ്ടോ എല്ലാ ഇക്വേഷനും നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാം സോ ഈ മാജിക് ട്രിക്ക് നിങ്ങൾ മറക്കരുത് മെറ്റൽ നോൺ മെറ്റൽ ഓക്സിജൻ ഹൈഡ്രജൻ കേട്ടോ ഓക്കെ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇനി പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എത്ര വലിയ റിയാക്ഷൻസും ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ക്ലാസ് എയ്റ്റ് ലെവലിലുള്ള എല്ലാ റിയാക്ഷൻസും സാർ ഈ പറഞ്ഞ ട്രിക്കിലൂടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും സോ മക്കളെ നിങ്ങൾ സൈലത്തിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ലൈവുകളൊക്കെ കണ്ട് ഉയർന്നു 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 മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും സോ ഇതിലും നല്ല ട്രിക്കുകളുമായിട്ട് ഈസി ടിപ്സുമായിട്ട് സാർ ഇനിയും വരും അതുവരേക്കും Signing off!